വെൽക്കം ടു ലൊബീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുവാണ്. നമ്മൾ എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് മൈദപ്പൊടി എടുക്കേണ്ടത്. അപ്പം മൈദപ്പൊടിയിലേക്ക് ഞാൻ ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. പക്ഷേ ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ. ഒരുപാട് ലൂസായി പോവുകയും ചെയ്തതായതുപോലെ കുറച്ചൊന്ന് അയഞ്ഞ പരുവത്തിലായിരിക്കണം. ഞാനിപ്പോൾ ഇതൊരു 3 ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 3 ബോൾസ് തന്നെ മതി. അപ്പോൾ 3 ലെയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് 3 ബോൾസ്. അപ്പോൾ നമ്മുടെ ഒരു പഴയ പലഹാരമുണ്ട് ചിക്കൻ ബംഗി, അപ്പോൾ അതുപോലെയാണ് ഞാനിത് ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ചിക്കൻ ബംഗിയിൽ നിന്ന് ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ബോളൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയും വലുതാക്കാൻ പറ്റുമോ അത്രയും വലുതാക്കി പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈ ഒരു പരത്തുന്ന ഒരു ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ അത്രയും വലിപ്പത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കണം. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ആകെ 3 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ 3 ചപ്പാത്തിയും ഇതുപോലെ പരത്തിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊട്ടിപ്പോവാതെ എടുക്കണം. അപ്പോൾ പൊടിയിട്ടാണ് നമ്മൾ ആദ്യം പരത്തിയത്. പക്ഷേ ഇനി പരത്താൻ പോകുന്നത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ തേക്കരുത്. കുറച്ച്, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ ഒരുപാട് ഓയിൽ വേണ്ട. കുറച്ചൊന്നും ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ചപ്പാത്തി വയ്ക്കണം. അതിൻ്റെ പുറത്തായിട്ട് കുറച്ചൊന്ന് ഓയിൽ വീണ്ടും സ്പ്രെഡ് ചെയ്യണം. വീണ്ടും നമുക്ക് പുറത്തേക്ക് ഇതുപോലെ 1 ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടെ ഓയിലൊന്ന് പരത്തി കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മതി, ഒരുപാട് പരത്തരുത്. അപ്പം ഇനി ഇത് ഓയിൽ തേച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ 3ാമത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ 3 ചപ്പാത്തി മാത്രം മതി. അതുകൊണ്ട് ഇപ്പോൾ 3 ലെയറും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പങ്കി തയ്യാറാക്കുമ്പോൾ ഒരുപാടെണ്ണം തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ക്രൈസാൻറ്റിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിപ്പം പിസയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ 8 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം ദാ ഇതുപോലെ ഒരു ഏകദേശം ഒരേ ഷേപ്പുള്ള 8 പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 1 പീസിലാണ് നമ്മൾ 1 ഭംഗി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 1 പീസ് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കണം. കുറച്ചൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കോൺ ഷേപ്പിൽ തന്നെ, അത് കോൺ ഷേപ്പിലാണ് ഓൾറെഡി കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വലുതാക്കി ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. ഒരുപാട് കട്ടി കുറയ്ക്കുകയല്ലേ. ഇതിൽ ഓൾറെഡി 3 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പഫ്സൊക്കെ പോലും നല്ല പൊള്ളിയിരിക്കും. അപ്പോൾ അതിനി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ആ സമയത്ത് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അയ്യോ കയ്യിൽ നിന്ന് പോയി എടുത്ത സമയത്ത് ഇപ്പോൾ പാത്രത്തിൽ വീണേനെ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇത് എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളിതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ചെടുത്തത്. ഇനി ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ 2 സവാള നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വാടി കിട്ടുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. അപ്പം വഴന്ന് വരുന്നവരെ നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെക്കാം. അപ്പം വഴന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴേ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരിക്കും. ഇനി നമ്മൾ വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. സവാള ഏകദേശം 70% വെന്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ തക്കാളി ഇട്ടത്. ഇനി തക്കാളിയെ ഒന്ന് വാടണം. അതായത് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വൃത്തിയായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. തക്കാളി വാടിയതിന് ശേഷം മാത്രമേ ചിക്കൻ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്. ഞാനിത് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വേവിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ കീറി എടുത്തതാണ്. നിങ്ങൾ വേണമെങ്കിൽ കൈകൊണ്ട് പിച്ചെടുത്താലും മതി.
അപ്പം എന്തായാലും നല്ല ചെറുതായിട്ട് വേണം ചിക്കൻ മുറിച്ചെടുക്കാൻ കേട്ടോ. ഇത് നന്നായിട്ട് സവാളയിലിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് വാടി വരണം ഇത്. അതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല എരിവുണ്ടാവും 2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കനിലും സവാളയിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു ചെറിയ മധുരത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് വെക്കാനുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ ഭംഗിക്ക് വേണ്ടിയുള്ള ഷീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പം നമ്മളിനി ഇത് വെക്കുന്ന സമയത്ത് ഒരുപാട് ഫില്ലിങ് വെക്കരുത്, കുറച്ചിങ്ങനെ നീളത്തിൽ വേണം ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീളത്തിൽ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ അകത്തേക്ക് മടക്കി കൊടുക്കണം. നമ്മൾ വീതി കൂടിയ ഭാഗത്താണ് കേട്ടോ ഫില്ലിങ് വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് എണ്ണ തേച്ച് പരത്തിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. നമ്മളെ പൊറോട്ടയൊക്കെ പോലെ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് ഒന്നും പുറത്തു പോകാതെ കിട്ടും. സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് അകത്തേക്ക് ഒന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും, നമ്മളിങ്ങനെ ചുരുട്ടി വെച്ച പോലെ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ചിക്കൻ ഭംഗി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലുതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ പാൻ വെച്ചത്. അപ്പോൾ ഈ ഓയിലിലേക്ക് ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്നാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആ 4 സൈഡ് ഒന്ന് എണ്ണയിലേക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ നല്ലതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. ദാ ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. താങ്ക് യു.